Hi friends, വരാനിരിക്കുന്ന എൽഎസ്ഡി തേർഡ് ഗ്രേഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയുള്ള ഒരു റിവിഷൻ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്ന സർവേയിങ് ആണ്. ഇന്ന് അതിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ്. ഇതിന് മുമ്പുള്ള റിവിഷൻ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്കിത് കാണാവുന്നതാണ്. അതോടുകൂടെ സർവേയുടെ തിയറി പോർഷൻസ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സർവേയുടെ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റുകളുണ്ട്. കുറേയേറെ സബ്ജക്റ്റുകൾ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക. സോ ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ദ ഇൻസ്ട്രുമെന്റ് അറ്റാച്ച് ടു ദ വീൽ ഓഫ് എ വെഹിക്കിൾ ഇൻ ഓർഡർ ടു മെഷർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ സ്പീഡോമീറ്റർ, പെഡോമീറ്റർ, ഓഡോമീറ്റർ, പാസോമീറ്റർ. നമുക്ക് ഈ മെഷർമെന്റിന്റെ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സർവേയിൽ നമുക്ക് ലീനിയർ ആയിട്ടുള്ള മെഷർമെന്റുകൾ എടുക്കാം, അതേപോലെ ആംഗുലാർ ആയിട്ടുള്ള മെഷർമെന്റ് എടുക്കാം. ഈ ലീനിയർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെഷർമെന്റോ അല്ലെങ്കിൽ വേർട്ടിക്കൽ ആയിട്ടുള്ള മെഷർമെന്റ്സോ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ ലീനിയർ മെഷർമെന്റുകൾ എന്നാണ് പറയുന്നത്. അതേപോലെ ആംഗുലാർ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആംഗിളുകളാണ് എടുക്കേണ്ടതെങ്കിൽ, ഒരു പെർട്ടിക്കുലർ രണ്ട് ലൈനുകളിനിടയിലുള്ള ആംഗിളുകളാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ അതിനെ ആംഗുലാർ മെഷർമെന്റ്സ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലീനിയർ മെഷർമെന്റ് മെത്തേഡുകളാണ് മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡ്, ഒപ്റ്റിക്കൽ മെത്തേഡ്, ഇലക്ട്രോണിക് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഇൻസ്ട്രുമെന്റ് ഏതൊക്കെ തമ്മിലുള്ള പോയിന്റ്സിനിടയിലാണോ മെഷർമെന്റ് എടുക്കുന്നത് അവിടെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഡയറക്റ്റ് മെത്തേഡ്. എക്സാമ്പിളാണ് പാസോമീറ്റർ, പെഡോമീറ്റർ, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ചെയിനിങ്, ഇതെല്ലാം നമുക്ക് ആ ഡയറക്റ്റ് മെത്തേഡിനകത്ത് പെടുത്താൻ പറ്റുന്ന എക്സാമ്പിളുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഒപ്റ്റിക്കൽ. ഒപ്റ്റിക്കൽ മീൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടാക്യോമെട്രി എന്ന് പറഞ്ഞു. ടാക്യോമെട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഹൊറിസോണ്ടലും വേർട്ടിക്കലുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒരു ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടെ, ഒരു ഒപ്റ്റിക്കൽ മീൻസിന്റെ സഹായത്തോടു കൂടി നമുക്ക് എടുക്കാൻ പറ്റും, അതാണ് ടാക്യോമെട്രി. ആ എക്സാമ്പിൾ ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇലക്ട്രോണിക് ആയിട്ടുള്ള മെത്തേഡ്. ഇലക്ട്രോണിക് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കല്, ഹൊറിസോണ്ടല്, അതേപോലെ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാമെന്നെങ്കിൽ അതിന് ഇലക്ട്രോണിക് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇലക്ട്രോണിക് EDM എന്ന് പറയും, EDM ഇൻസ്ട്രുമെന്റുടെ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയും, അതാണ് ഇലക്ട്രോണിക് മീൻസ്. അപ്പൊ ലീനിയർ മെഷർമെന്റ്സിനെ മൂന്നായിട്ട് തിരിക്കാം: ഡയറക്റ്റ്, ഒപ്റ്റിക്കൽ, ഇലക്ട്രോണിക്. ഡയറക്റ്റിനകത്ത് പാസോമീറ്റർ, പെഡോമീറ്റർ, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, അതേപോലെ ചെയിനിങ്, അതെല്ലാം എക്സാമ്പിൾ ആയിട്ട് വരും. ഒപ്റ്റിക്കൽ എന്ന് പറയുന്നത് ടാക്യോമെട്രി ആണ്. ഇലക്ട്രോണിക് എന്ന് പറയുന്നത് EDMI ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയറക്റ്റ് മെഷർമെന്റിലെ കുറച്ച് മെത്തേഡ്സ് ഒന്ന് നോക്കാം. സോ ഡയറക്റ്റ് മെഷർമെന്റിലെ ആദ്യത്തേതാണ് പേസിംഗ്. പേസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം A, B രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിനിടയിലുള്ള റഫായിട്ടുള്ള ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടണം. നമ്മുടെ കയ്യിൽ മേജർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റും കയ്യിലില്ല എങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്ന A, B പോയിന്റിനിടയിൽ ഒന്ന് നടക്കുക. നടക്കുക എന്ന് പറയുമ്പം കാലെടുത്ത് വെക്കുന്ന ആ തമ്മിലുള്ള ആ ഒരു അകലം, ആവറേജ് പേസ് ഉണ്ട്, എത്ര പേസുകൾ നടന്നു അത് നമ്മൾ കൗണ്ട് ചെയ്യുക. അതും ഈ പറയുന്ന ആവറേജ് പേസുമായിട്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും, എത്ര ഡിസ്റ്റൻസ് A, B പോയിന്റിനിടയിലുണ്ടെന്ന് റഫ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു റെക്കനൻസ് സർവേസിൽ, എന്ന് വെച്ചാൽ നമ്മൾ ഒരു സർവേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു റഫായിട്ടുള്ള മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയാണ് പേസിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് ആവറേജ് പേസ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ആൻസർ 80 സെന്റിമീറ്റർ ആണ്. 80 സെന്റി ആണ് ഒരു ആവറേജ് പേസ് ആയിട്ട് നമ്മൾ എടുക്കുക. പക്ഷെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെടുത്ത് കാലെടുത്ത് വെക്കുന്നതനുസരിച്ച് അത് മാറും, ആ കൗണ്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ആക്യുറേറ്റ് അല്ലാത്ത ഒരു ടൈപ്പ് ഡയറക്റ്റ് മെഷർമെന്റ് ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പാസോമീറ്റർ. പാസോമീറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ വാച്ച് ലൈക്ക്, ഈ ഫിഗർ കണ്ട് കാണിച്ചിരിക്കുന്ന പോലെ ലൈക്ക് എ വാച്ച് ആണ്. ഇത് ഒന്നുകിൽ നമ്മുടെ കയ്യിലായിരിക്കാം അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലെഗിൽ അവിടെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് നമ്മൾ സൂക്ഷിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ പോക്കറ്റിൽ അല്ലെങ്കിൽ ലെഗിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ച്
ഉപയോഗിക്കും. ഇതിനകത്ത് എന്ന് പറയുന്നത് എത്ര പേസ് നടന്നു എന്ന് ഇതിനകത്ത് കൗണ്ട് ചെയ്യും. ഈ പാസോമീറ്റർ എന്ന് പറഞ്ഞ വാച്ചിനകത്ത് എന്ത് ചെയ്യും, എത്ര പേസുകൾ നടന്നു എന്ന് കണ്ടുപിടിക്കും. അതേ ഇൻറ്റു ആവറേജ് പേസ്. നമ്മൾ ഒരാൾ നേരത്തെ പേസിങ്ങിനകത്താണെങ്കിൽ ഒരാൾ എണ്ണുമായിരുന്നു ചെയ്തത്, പക്ഷെ പാസോമീറ്റർ വരുമ്പം ഈ വാച്ചിനകത്ത് തന്നെ എത്ര കൗണ്ട് നടന്നു എന്നുള്ളത് എന്ത് ചെയ്യും, ഓൾറെഡി റെക്കോർഡായിട്ട് കിട്ടും. അതിനെയാണ് പാസോമീറ്റർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ആണ് പെഡോമീറ്റർ. പെഡോമീറ്റർ എന്ന് പറയുന്നത് ഡയറക്ട്ലി അവിടെ എൻ്റർ ആവുന്നത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ്, എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു എന്നതായിരിക്കും കാണുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ലെഗിലോ എവിടെയെങ്കിലും ഒരിടത്ത് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, എ ടു ബി പോയിന്റിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് നമുക്ക് പെഡോമീറ്റർ ഉപയോഗിച്ച് കിട്ടും. നെക്സ്റ്റ് വൺ ആണ് ഓഡോമീറ്റർ. ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു വീല് പോലെയുള്ള ഒരു ഇതാണ്. അതെന്ന് പറയുമ്പം എ ടു ബിയിനിടയിൽ നമ്മൾ ഈ സാധനം കൊണ്ട് റോള് ചെയ്യുക. ഈ വീലിനോട് കൂടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അതിനകത്താണെങ്കിൽ എത്ര റെവല്യൂഷൻസ് അത് കംപ്ലീറ്റ് ആക്കി, അന്ന് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും ആ സർക്കംഫറൻസ് കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം അത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രി ചെയ്യും. ആ എത്ര റെവല്യൂഷൻസ് അത് ഉണ്ടായി ആ എ ടു ബി പോയിന്റിനുള്ളിൽ എത്ര ഉണ്ടെന്ന് കൗണ്ടഡ് ആവും. അതേ ഇൻറ്റു സർക്കംഫറൻസ്, ആ വീലിന്റെ സർക്കംഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിസ്റ്റൻസ് എ ബി പോയിന്റിനുള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ ആണ്. സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെഹിക്കിളിനകത്ത് എ ബി പോയിന്റിനിടയിൽ കൂടി ഒരു വെഹിക്കിൾ റൺ ചെയ്യുന്നു. ആ വെഹിക്കിൾ റൺ ചെയ്യുമ്പോൾ ആ വെഹിക്കിളിനകത്ത് എത്രയാണ് അതിന്റെ സ്പീഡ് എന്ന് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്ത് കിട്ടും. അതൊരു വെഹിക്കിളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ വെഹിക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ പേസിംഗ് ആയിരുന്നു. ഒരു എ ടു ബി പോയിന്റിനിടയിൽ ഒരാൾ നടക്കുന്നു, ആ നമ്പർ ഓഫ് പേസസേ ഇൻറ്റു ആവറേജ് പേസ് ചെയ്ത പേസിംഗ് കിട്ടും. പാസോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വാച്ച് ലൈക്ക് സ്ട്രക്ചർ ആണ്. ആ ഇൻസ്ട്രുമെന്റ് നമ്മൾ കാലയിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ഇട്ടിരിക്കും. അങ്ങനെ നമ്മൾ ആ എ ടു ബി പോയിന്റിനിടയിൽ നടക്കുന്നു, അതിനകത്ത് എത്ര പേസുകൾ ഉണ്ട് എന്നാണ് എൻറ്റർ ആവുന്നത്, എത്ര ഉണ്ട് കൗണ്ട്, അതാണ് എൻറ്റർ ആവുന്നത്. പെഡോമീറ്ററിൽ ഇതേ പാസോമീറ്ററിന് കൂട്ട് തന്നെയാണ്, പക്ഷെ എന്തുണ്ട് അവിടെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് ആ ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് എൻറ്റർ ആവുന്നത്. ഓഡോമീറ്റർ എന്ന് വെച്ചൊരു വീലാണ്, എ ടു ബി പോയിന്റിനിടയിൽ കൂടി നമ്മളത് അതിനെ റൺ ചെയ്യിക്കുന്നു. റൺ ചെയ്ത് കഴിയുമ്പം എത്ര റെവല്യൂഷൻ ഇത് കംപ്ലീറ്റ് ചെയ്തു എന്ന് കിട്ടുന്നു. ആ റെവല്യൂഷനെ ഇൻറ്റു വീലിന്റെ സർക്കംഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് കിട്ടും. സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെഹിക്കിളിനകത്തേക്ക് ഓട്ടോമൊബൈൽ വെഹിക്കിളിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സാധനമാണ്. അപ്പൊ എ ടു ബി പോയിന്റിനിടയിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. സോ ഇത്രയാണ് ഡയറക്റ്റ് മെഷർമെന്റിനകത്തുള്ളത്. പിന്നെ ഏറ്റവും അവസാനം ഏറ്റവും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് യൂണിറ്റ് കൂടി ഉണ്ട്, ചെയിനിങ്. ചെയിനിങ് എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടൊരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നത്, ഇൻസ്ട്രുമെന്റ് അറ്റാച്ച്ഡ് ടു ദ വീൽ ഓഫ് എ വെഹിക്കിൾ ഇൻ ഓർഡർ ടു മെഷർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് കോൾഡ്. ഇപ്പൊ ആൻസർ എന്ത് വരും, ഒരു വീലാണ്, ആ വീല് വെഹിക്കിളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എ ടു ബി പോയിന്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് കിട്ടും. ആൻസർ എന്ത് വരും, ആൻസർ ആണ് ഓഡോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് മോർ കൺവീനിയന്റ് ആൻഡ് ഗീവ്സ് ബെറ്റർ റിസൾട്ട്സ് വൈൽ മെഷറിംഗ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡാഷ് ബൈ സ്റ്റെപ്പിംഗ് മെത്തേഡ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്റ്റെപ്പിംഗ് മെത്തേഡ് എന്ന് അറിയണം. ഇപ്പൊ സ്റ്റെപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒന്നുകിൽ സ്ലോപ്പോ അൺഈവനോ ആയിട്ടുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ അവിടെ ചെയിഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ നമുക്ക് രണ്ട് മെത്തേഡ് ഉപയോഗിക്കാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ടൊരു മെത്തേഡ് ഉപയോഗിക്കാം, പിന്നെ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഈ ഡയറക്റ്റ് മെത്തേഡിന്റെ വേറൊരു പേരാണ് മെത്തേഡ് ഓഫ് സ്റ്റെപ്പിംഗ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റെപ്പിംഗ് മെത്തേഡിന്റെ പ്രത്യേകത പേര് തന്നെ കണക്ട് ചെയ്യാം. സ്റ്റെപ്പിംഗ്, സ്റ്റെപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്ലോപ്പിനെ ചെറിയ സ്റ്റെപ്പുകളായിട്ട്, ചെറിയ ഷോർട്ട് ഹൊറിസോണ്ടൽ ലെങ്തിൽ ചെറിയ സ്റ്റെപ്പുകളാക്കി മാറ്റി അതിൽ നിന്ന് നമുക്ക് വാല്യൂസ് കണ്ടെത്തി ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റെപ്പിംഗ് എന്ന് പറഞ്ഞത്. അതാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഓൺ എ ഗ്രൗണ്ട് ഇൻ ഷോർട്ട് ഹൊറിസോണ്ടൽ ലെങ്ത്, ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് സ്റ്റെപ്പിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡുകളുണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡിന്റെ പ്രത്യേകത ക്ലിനോമീറ്റർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കണക്റ്റീവായിട്ട് നമുക്ക് അതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ആ ഒരു പോർഷന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. സോ അതിന് എക്സാമ്പിൾ ആണ് ക്ലിനോമീറ്റർ.
ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ സ്റ്റെപ്പിംഗ് മെത്തേഡ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് എങ്ങോട്ട് പോകുമ്പോൾ, ഇപ്പൊ പ്ലെയിൻ ഏരിയയിലാണോ അല്ല അപ് ദ ഹില്ലാണോ ഡൗൺ ദ ഹില്ലാണോ അതോ ഇതിൽ പറഞ്ഞ എല്ലാം കറക്റ്റ് ആണോ? ആൻസർ എന്ന് പറയുന്നത് ഡൗൺ ദ ഹില്ലാണ്. ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് ബെറ്റർ റിസൾട്ട് നമ്മൾ കിട്ടുന്ന താഴോട്ടേക്ക് നമുക്ക് ഈ സ്റ്റെപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു വരുമ്പോഴാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതേപോലെ ഇൻകൺവീനിയന്റ് ആവുന്നത് അപ് ദ ഹില്ലും കൂടിയാണ്. അതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഓപ്ഷൻ സി, ഡൗൺ ദ ഹിൽ. ക്യുമുലേറ്റീവ് ഇറേഴ്സ് ദാറ്റ് ഒക്കർ ഇൻ ചെയിനിങ് ആർ പ്രൊപ്പോർഷണൽ ടു. ഫസ്റ്റ് ഓഫ് ഓൾ ചെയിനിങ്ങിനകത്തെ ക്യുമുലേറ്റീവ് ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പേര് സിസ്റ്റമാറ്റിക് ഇറർ എന്നാണ്. ഈ ഇറർ ഉണ്ടാവുമ്പം ഇത് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ അത് ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇററുകളാണ്. ഇതിന്റെ ഇറർ ഉണ്ടാകുന്നത് അക്യുമുലേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഈ ടൈപ്പ് ഓഫ് ഇററിന്റെ ഒരു പ്രത്യേകത. അതേപോലെ ഒരേ സൈൻ ആയിരിക്കും, സെയിം സൈസും സെയിം സൈനുമായിട്ട് തന്നെയായിരിക്കും ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. സോ ആ ടൈപ്പിനെ പേരാണ് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഇറർ. ഇത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എല്ല്. ലെങ്ത് ഓഫ് ലൈനിന് എപ്പോഴും ക്യുമുലേറ്റീവ് ഇറർ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി. കോമ്പൻസേറ്റിംഗ് ഇറേഴ്സ് ദാറ്റ് ഒക്കർ ഇൻ ചെയിനിങ് ആർ പ്രൊപ്പോർഷണൽ ടു. കോമ്പൻസേറ്റിംഗ് ഇററുകൾ എന്ന് പറയുന്നത് അതിന്റെ വേറൊരു പേരാണ് ആക്സിഡന്റൽ ഇറർ. ആക്സിഡന്റൽ ഇററിന്റെ പ്രത്യേകത എന്തെങ്കിലും ലോ ഓഫ് പ്രോബബിലിറ്റി ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ഇററിനെ കളയുന്നത്. ഇറർ ചെയിനിങ്ങിനകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബബിലിറ്റി ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഇറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പൻസേറ്റ് ചെയ്യുന്നത്. കോമ്പൻസേറ്റിംഗ് ഇററിന്റെ പ്രത്യേകത ഇതിന്റെ ഒന്നുകിൽ ഇതിന്റെ രണ്ട് ഡയറക്ഷനും പോസിറ്റീവും നെഗറ്റീവും ഇററിൽ ഒക്കർ ചെയ്യും. അതുകൊണ്ട് ഈ സാധനത്തിന് ഒരു ടെൻഡൻസി ഈ പറയുന്ന കോമ്പൻസേറ്റ് ചെയ്ത് പോകാനാണ്. സംഭവം കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് ഇററാണ് ഈ ഈ ടൈപ്പ് ഇറർ. ഇത് എന്തിന് പ്രൊപ്പോർഷൻ ആണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എല്ല്. ഓക്കെ, റൂട്ട് എല്ലിനാണ്. അപ്പം ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഈസ് പ്രൊപ്പോർഷണൽ ടു എല്ലും കോമ്പൻസേറ്റിംഗ് ഇറർ എന്ന് പറഞ്ഞാൽ റൂട്ട് എല്ലിനും പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ റിവിഷൻ സീരീസ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ താങ്ക് യു.